എല്ലാവർക്കും നമസ്കാരമാണ് മക്കളെ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ, പ്രത്യേകിച്ച് ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക് സ്ലിപ്പ് കയറയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ടോർക്ക് സ്ലിപ്പ് കയറ. അതായത് ടോർക്കും സ്ലിപ്പും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പരീക്ഷയും ചോദിക്കാൻ സാധ്യത സാധനമാണ്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ടോർക്കിൻ്റെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിരുന്നല്ലേ. ടോർക്ക് TD=KN2 ഒരു ഫോർമുല പഠിച്ചിരുന്നു നമ്മൾ. കെ എന്താ മക്കളെ പഠിച്ചിരുന്നത്? SR2E2² ÷ R2² + S² ÷ X2² ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ടോർക്ക് ഡയലപ്പറ്റിൽ പഠിച്ചിരുന്നു. നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ടോർക്ക് സ്ലിപ്പ് കയറ നമുക്ക് വരയ്ക്കാൻ പോണത്. അപ്പോൾ കയറ നമുക്കിവിടെ വരയ്ക്കാം. ദേ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വേണ്ടത്. ഇവിടെ നമ്മുടെ ടോർക്കാണ്, ടോർക്ക് TD എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ സ്ലിപ്പാണ്, സ്ലിപ്പ്. ഇത് സ്ലിപ്പ് 0 ആണ്, സ്ലിപ്പ് 0. ഇത് നമ്മുടെ സ്ലിപ്പ് 1 ആണ്, സ്ലിപ്പ് 1. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം, സ്ലിപ്പ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വരും അത് സിങ്ക്രോണസ് സ്പീഡാണ്. സിങ്ക്രോണസ് സ്പീഡ് അറ്റ് സ്ലിപ്പ് സമം ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്, അറ്റ് സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റാർട്ടിംഗ്. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്ലിപ്പിൻ്റെ കയറയും അതുപോലെ തന്നെ ടോർക്കിൻ്റെ കയറയുമാണ് വരയ്ക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ ഈ കയറേനെ നമ്മൾ മൂന്ന് കഷ്ണങ്ങളായിട്ടാണ്, മൂന്ന് റീജിയൻസാണ് നമ്മൾ എന്തെങ്കിലും മക്കളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റീജിയനാണ് ലോ സ്ലിപ്പ് റീജിയൻ, ലോ സ്ലിപ്പ് റീജിയൻ. രണ്ടാമത്താണ് മക്കളെ മീഡിയം സ്ലിപ്പ് റീജിയൻ, മീഡിയം സ്ലിപ്പ് റീജിയൻ. മൂന്നാമത്തത് ഹൈ സ്ലിപ്പ് റീജിയൻ, ഹൈ സ്ലിപ്പ് റീജിയൻ, ഹൈ സ്ലിപ്പ് റീജിയൻ. ഇതാണ് നമ്മുടെ മൂന്ന് റീജിയൻസ്. അപ്പോൾ ലോ സ്ലിപ്പ് റീജിയൻ എങ്ങനെയാണ് നോക്കട്ടെ മക്കളെ. ലോ സ്ലിപ്പ് റീജിയൻ, ലോ സ്ലിപ്പ് റീജിയൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ലോ സ്ലിപ്പ് അല്ലേ, സ്ലിപ്പിൻ്റെ വാല്യൂ വളരെ 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 ചെറുത്, വളരെ 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 ചെറുതാണ്, വണ്ണിനേക്കാളും വളരെ 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 ചെറുതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സ്ലിപ്പ് ഈസ് വെരി ലോ. ഇങ്ങനെ ചെയ്യാൻ മതി, സ്ലിപ്പ് ഈസ് വെരി ലോ അല്ലേ. എസ് വെരി സ്മോൾ എന്ന് ചെയ്യാൻ മതി, വെരി സ്മോൾ. എസ് വെരി സ്മോൾ ആണെങ്കിൽ എസ് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? എസ് സ്ക്വയർ വെരി 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 സ്മോൾ ആയിരിക്കും അല്ലേ, വെരി 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 സ്മോൾ ആയിരിക്കും അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസിൻ്റെ വാല്യൂ ഒരു 0.2 ഒക്കെ വിചാരിക്കുക, അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ 0.3 മക്കളെ 0.4 ഒക്കെ ആയിട്ട് മാറും, ഒന്നുകൂടി ചെറുതായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ അടിഭാഗം നോക്കുക, R2² S² X2² ഉണ്ട്. ഈ എസ് സ്ക്വയർ വളരെ ചെറുതായ കാരണം ഓക്കെ അല്ല, ഈ എസ് സ്ക്വയർ ഇൻറ്റു ഈ X2² എന്ന് പറയുന്ന സാധനം വളരെ ചെറുതായിരിക്കും അല്ലേ. എസ് സ്ക്വയർ X2² വിൽ ബി വെരി സ്മോൾ കമ്പയർഡ് ടു R2². അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ആരെ നെഗ്ലക്ട് ചെയ്യാം? ദെർഫോർ എസ് സ്ക്വയർ X2² ക്യാൻ ബി നെഗ്ലക്റ്റഡ്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി എടുക്കാം, അപ്രോക്സിമേഷൻ പോലെ നമുക്ക് നെഗ്ലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ബാക്കി ആരാണ്ടാവാം മക്കളെ? TD എന്ന് പറയുന്ന സാധനം പ്രപ്പോർഷൻ ടു K കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി ആര് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ? ആരാണ് മക്കളെ? എസ് ഉണ്ട്, E2² ഉണ്ട് അല്ലേ. അത് ആരാണ് മക്കളെ? നമുക്ക് എസ് E2² R2 ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം R2 E2² ഒക്കെ കോൺസ്റ്റൻ്റ് ആക്കി വേണമെങ്കിൽ എടുത്തോ. E2² R2² ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഇല്ല. അപ്പോൾ പിന്നെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് എഴുതാം. TD=KE ഉണ്ടാവും, എസ് ഉണ്ടാവും, R2 ഉണ്ടാവും, E2² ഉണ്ടാവും, ÷ R2² ആണ്. ഇതിൽ R2 കോൺസ്റ്റൻ്റ് ആണ്, E2² കോൺസ്റ്റൻ്റ് ആണ്, R2² കോൺസ്റ്റൻ്റ് ആണ്, K കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മക്കളെ, TD ∝ S എന്ന് പറഞ്ഞ റെപ്രസെൻ്റ് ചെയ്യാം. TD ∝ S, TD ∝ S ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? അതൊരു സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് അർത്ഥം. Y=X പോലെ, Y ∝ X ആണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതൊരു TD മാക്സിമം വാല്യൂ ഓഫ് ടോർക്കാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് അവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ സ്ലിപ്പിൻ്റെ ഒരു വരയുണ്ട്, അതുകൊണ്ട് മാക്സിമം വരയ്ക്കേണ്ട അങ്ങനെ കിടക്കട്ടെ. അപ്പം നമ്മളിത് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വന്നിട്ടുണ്ടാവും ലോ സ്ലിപ്പ് റീജിയനിൽ. ഓക്കേ, ഇതിനടുത്ത് മീഡിയം സ്ലിപ്പ് റീജിയൻ ആണ്. മീഡിയം സ്ലിപ്പ് റീജിയൻ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാന്ന് പറയാം മക്കളെ. മീഡിയം സ്ലിപ്പ്, സ്ലിപ്പ് മീഡിയം ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം?
എസ് സ്ക്വയർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എസ് സ്ക്വയർ എക്സ് ടു സ്ക്വയർ എന്ന് പറയുന്ന സാധനം വിൽ ബി വെരി ഹൈ കമ്പയർഡ് ടു ആർ ടു സ്ക്വയർ. അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല് ആർ ടു സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ആർ ടു സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ആർ ടു സ്ക്വയർ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? നമുക്ക് ടി ഡി എസ് പ്രഷർ ചെയ്ത് മനസ്സിലാവും. ടി ഡി സി ടു കെ ഇൻറ്റു എസ് ഇൻറ്റു ആർ ടു ഇൻറ്റു ഇ ടു സ്ക്വയർ ഡിവൈഡ് ബൈ എസ് എസ് സ്ക്വയർ അല്ലേ, എസ് സ്ക്വയർ എസ് ടു സ്ക്വയർ എന്നായിട്ട് മാറി. ഈ എസും ഈ സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള ആൾക്കാർ കെ കോൺസ്റ്റന്റ് ആണ്, ആർ ടു കോൺസ്റ്റന്റ് ആണ്, ഇ ടു സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, എക്സ് ടു സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഏത് മക്കളെ ടി ഡി പ്രൊപ്പോർഷൻ ടു വൺ ബൈ എസ് എന്ന് പറഞ്ഞിട്ടേതാണ്. ടി ഡി പ്രൊപ്പോർഷൻ ടു വൺ ബൈ എക്സ് ആണെന്നാണെങ്കിൽ ഇതൊരു റെക്റ്റാംഗുലർ ഹൈപ്പർബോള പോലെ ആയിരിക്കും. റെക്റ്റാംഗുലർ ഹൈപ്പർബോള പോലെ വരും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം കൂടുമ്പോൾ ഒന്ന് കുറയാന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഈ സാധനം ഇത് എങ്ങനെ വരും മക്കളെ? അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും, റെക്റ്റാംഗുലർ ഹൈപ്പർബോളായിട്ട് മാറും. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത റീജിയൻ പറയുകയാണ്, ഹൈ സ്ലിപ്പ് റീജിയൻ. സ്ലിപ്പ് വളരെ ഹൈ ആണെങ്കിൽ, നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പറയുന്നില്ല, സ്ലിപ്പ് വളരെ ഹൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോട്ടർ ഇവൻച്വലി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ. സ്ലിപ്പ് വളരെ ഹൈ എന്ന് പറഞ്ഞാൽ മക്കളെ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം, സ്പീഡ് വളരെ കുറവ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ. സ്ലിപ്പ് വളരെ ഹൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, സ്ലിപ്പ് വളരെ ഷോർട്ടി, സ്ലിപ്പ് വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നാണ് മക്കളെ, സ്പീഡ് വളരെ കുറവ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്തേക്ക് എത്തുന്ന പോലെ അല്ലെങ്കിൽ സ്പീഡ് വളരെ സീറോ എന്ന് നമ്മൾ പറയാം. സ്പീഡ് സീക്വൽ ടു സീറോ ആവുന്ന ഇഫക്റ്റ് ആണ് സ്ലിപ്പ് സംഭവം. അപ്പോൾ എന്തെയ്യും മക്കളെ, സ്ലിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, മോട്ടർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് മക്കളെ സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടാകുന്ന ടോർക്ക്. സ്റ്റാർട്ടിങ് ടോർക്കാണത്, സ്റ്റാർട്ടിങ് ടോർക്ക്. സംശയമില്ല മക്കളെ, സിമ്പിൾ പരിപാടിയാണ്, ഇത്രയുള്ള പരിപാടി. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ, നമുക്കിത് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനാണ് വരച്ച് വിചാരിക്കുക. R1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ R21 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ വരച്ച് വിചാരിക്കുക. ഇനി നമ്മളിത് വേറെ ഒരു റെസിസ്റ്റൻസ് വാല്യൂവിന് വരയ്ക്കുന്നുണ്ടെങ്കിൽ ദ ഗ്രാഫ് ദേ ഇങ്ങനെയായിരിക്കും വരിക. ഇനി വേറൊരു റെസിസ്റ്റൻസ് വാല്യൂ വരയ്ക്കുകയായിരിക്കുക, ദേ ഗ്രാഫ് ചിലപ്പോൾ ദേ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യണതൊക്കെ സെയിം ആണ് കേട്ടോ, മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യണതൊക്കെ സെയിം ആണ്. പക്ഷേ സ്റ്റാർട്ടിങ് ടോർക്കുകൾ നോക്കിയേ, ഇതിൽ ഓരോന്നിലും വ്യത്യസ്തമാണ്. സ്റ്റാർട്ടിങ് ടോർക്ക് ഓരോന്നിലും വ്യത്യാസമാണ്. ഇതിനപ്പോൾ R21 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട്, ഇതിൻ്റെ R22 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ഇതിനെ R23 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടാ വിചാരിക്കുക. അതായത് R23 ഈസ് ഗ്രേറ്റർ ദാൻ R22 ഗ്രേറ്റർ ദാൻ R21 ആണ് വിചാരിക്കുക. സേ ഇതൊരു 300 ohm, സോറി 300 ohm ഒന്നും വേണ്ട, അത്രയ്ക്ക് ഇതുണ്ടാവില്ല, വളരെ ചെറിയൊരു ohm ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 1 ohm, ഇതൊരു 0.5 ohm, ഇതൊരു 0.3 ohm ആണ് വിചാരിക്കാം. വളരെ റെസിസ്റ്റൻസ് കുറവാണ് വിചാരിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സ്റ്റാർട്ടിങ് ടോർക്ക്, റോട്ടർ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസ് വളരെ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും മക്കളെ, സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കൂടുതലായിരിക്കും. പക്ഷേ മാക്സിമം ടോർക്ക് അറ്റൈൻ ചെയ്യുന്ന സ്പീഡ് വ്യത്യാസമായിരിക്കും. ഇവിടെ നോക്കിയാൽ മക്കളെ ലോ സ്പീഡിലാണ് ഇതിന് മാക്സിമം ടോർക്ക് ഉണ്ടാവുക, ഇത് നോക്കിയാൽ നിങ്ങൾ ഹൈ സ്പീഡിലാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്കിത് അതെങ്ങനെ മനസ്സിലാക്കാൻ ചേർത്ത് നോക്കിയാൽ, ഇതിന് മാക്സിമം ടോർക്ക് ഉണ്ടാവുന്ന പോയിന്റ് ഇതാണ്. ഇവിടെ നോക്കിയാൽ മക്കളെ ഇത് സ്പീഡ് സീറോ ആണ്, ഇത് സിങ്ക്രോണസ് സ്പീഡാണ്, ഇത് സ്പീഡ് ഹൈ സ്പീഡ് എന്നാണ് പറയാം. ഇവിടെ നോക്കിയാൽ മക്കളെ ഒന്നുകൂടി ലോ സ്പീഡിൻ്റെ അടുത്തേക്ക് എത്തും, ഇതെന്നാണ് മക്കളെ സ്പീഡ് വളരെ കുറവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ സ്പീഡ് ശരിക്കും പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടുന്നതിനനുസരിച്ച് മാക്സിമം ടോർക്ക് ഉണ്ടാകുന്ന സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് വരും റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്. കണ്ട ഈ R23 വളരെ ഹൈ ആണ്, പക്ഷെ അവിടെ ഉണ്ടാവുന്ന സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ ഹൈ ആണെങ്കിൽ പോലും ഏത് സ്പീഡിലാണ് ഇത് എന്ത് സംഭവിക്കണം, മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യണേ ലോ സ്പീഡിലാണ് മാക്സിമം ടോർക്ക് അതിന് ഡെവലപ്പ് ചെയ്യണത്. അതിനൊരു ഒരു നല്ലൊരു പ്രവണതയല്ല. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് രണ്ടും കിട്ടുന്ന രീതിയിലുള്ള നമ്മൾ എന്തായിരിക്കും മക്കളെ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് റോട്ടർ റെസിസ്റ്റൻസ് കൂടുതലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, നമ്മൾ ആ റെസിസ്റ്റൻസ് കളയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഹൈ സ്പീഡിൽ നമുക്ക് തന്നെ മാക്സിമം ടോർക്ക് നമുക്ക് കിട്ടും. ഇത്രയുള്ള പരിപാടി സംശയമില്ല മക്കളെ. അപ്പോൾ ഹൈ സ്ലിപ്പ് റീജിയൻ ഇങ്ങനെയാണ്, ഹൈ സ്ലിപ്പ് റീജിയൻ പറയുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ അവസാനം എന്ത് ചെയ്യും മക്കളെ, മോട്ടർ സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് അവസാനം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ടോർക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരും, അവിടെ അവസാനം സ്റ്റോപ്പ് ചെയ്യും.
ഇതാണ് കഥ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഗ്രാഫാണ്. നമ്മൾ ആദ്യം എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. മൂന്ന് റീജൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ലോ സ്ലിപ്പ്, മീഡിയം സ്ലിപ്പ്, ഹൈ സ്ലിപ്പ്. ലോ സ്ലിപ്പിൽ എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പ് പ്രൊപ്പോർഷൻ ടു എസ് ആണ്, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പോലെ വരും. മീഡിയം സ്ലിപ്പിൽ എങ്ങനെയാണ് നമ്മളെ ടോർക്ക് പ്രൊപ്പോർഷൻ ടു വൺ ബേസ് ആണ്, റെക്ടാങ്കിൾ ഹൈപ്പർ പോലെ വരും, കൂടിയിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും. പിന്നെ അവസാനത്തെ ഹൈ സ്ലിപ്പ് റീജൻ നമ്മുടെ സമയത്ത് എന്താ സംഭവിക്കുക, മക്കളെ നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞിട്ട് യോജിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ല, മനസ്സിലാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.